ഐബക്സ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് വിഷുവിന് കത്തിച്ച കമ്പത്തിരികളിൽ കുറച്ചെണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് പൊടിച്ച് കത്തിച്ച് നോക്കാം, അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റ് പോലെ ഒന്ന് ചെയ്ത് നോക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ഒരു 3 പാക്കറ്റ് കമ്പത്തിരിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ടൈൽ എടുത്തിട്ടുണ്ട്. ആ ടൈലിൻ്റെ മുകളിൽ പൊടിച്ചിട്ടിട്ടാണ് നമ്മൾ കത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് പൊടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുക്കളയിൽ പോയിട്ട് കത്തിയും മറ്റു സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ കത്തിക്ക് എടുക്കുന്നുണ്ട് അടുക്കളയിൽ നിന്ന്. അപ്പോൾ നമുക്കത് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, അത് വീട്ടിൽ അനുകരിക്കരുത്. കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകം അവരെ മാറ്റി നിർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ മാക്സിമം ഞാൻ മോനെ മാറ്റി നിർത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അടുത്ത് വരുമ്പോൾ അപ്പോൾ തന്നെ അവനെ മാറ്റി നിർത്താനായിട്ട് കൂടുതൽ ശ്രമിച്ചിട്ടുണ്ട്. ഈ കത്തിയോടുള്ള പരിപാടി എന്ന് പറയുന്നത് കുറച്ച് മെനക്കേടായിട്ട് തോന്നിയിരുന്നു. ഈ കത്തിയോണ്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല, ടൈം ഒരുപാട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് മാറ്റിയിട്ട് ചുറ്റികാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ചുറ്റിയാകുമ്പോൾ പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും ചുറ്റി എടുക്കാൻ തീരുമാനിച്ചു. ചുറ്റിക അടുത്തുള്ള ഭാഗത്ത് എവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ അത് പൊട്ടിട്ടു. അത് പൊട്ടിട്ടതിന് ശേഷം അതുകൊണ്ടുള്ള പരിപാടികളാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഈ ചുറ്റിക ഉപയോഗിച്ചതിന് ശേഷം പരിപാടികളൊക്കെ പെട്ടെന്ന് തീർന്നു. ചെറവറ പൊട്ടിച്ച് പെട്ടെന്ന് തരികളാക്കാൻ പറ്റി. ചുറ്റി ഉപയോഗിച്ചപ്പോൾ പെട്ടെന്ന് പരിപാടികളൊക്കെ സെറ്റായി. പെട്ടെന്ന് തന്നെ ഇത് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റിയതാണ്. കമ്പി മാറ്റി കമ്പി ഇതിൻ്റെ പൊടി പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു. ഇനിയിപ്പോൾ അടുത്തത് ഇത് കത്തിക്കാനുള്ള പരിപാടി മാത്രമുള്ളൂ. അപ്പോൾ 2-3 എണ്ണം നമ്മൾ പെൻഡിങ്ങിൽ വെച്ചു. 2-3 കമ്പത്തിരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തിരി കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഒന്നുകൂടി ഒന്ന് നെയ്സായിട്ട് ഇത് തരി പോലെ കിട്ടിയില്ല. ചുറ്റി കൊണ്ട് പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വലിയ കഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കമ്പത്തിരി കത്തുന്ന എങ്ങനെയാണ് കൂട്ടിട്ട് കത്തിക്കുമ്പോൾ ഇതിൻ്റെ പൊടി കൂട്ടിട്ട് കത്തിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റ് പാളിപ്പോയി, അത് കത്ത് പിടിച്ചില്ല. ചെറിയൊരു എന്താ പറയുക, ഒരു തിരി പോലെ, അല്ലെങ്കിൽ അതിലേക്കൊരു ലൈനൊക്കെ വെച്ചിട്ടാണ് കത്തിക്കാൻ നോക്കിയത്. പക്ഷേ അത് പാളിപ്പോയി, കത്തിയില്ല. പിന്നെ നമ്മൾ അങ്ങനെ തിരി പോലെ ഒന്നും ഇടാൻ നിന്നില്ല. എല്ലാം ഒരുമിച്ച് ഇട്ട് 2-3 കമ്പൂത്തിരിയൊക്കെ ഇട്ടിട്ട് ഡയറക്റ്റ് അതിലേക്ക് ഇടാനായിട്ട് നോക്കിയത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂട്ടിട്ടിലേക്ക് കമ്പൂത്തിരി ഇടാണ്. അടിപൊളി. അപ്പോൾ നല്ല ഫ്ലെയിമിൽ കാണാൻ പറ്റി. കമ്പത്തിരി കത്തണ പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു രസം എന്നുള്ളതിൽ നമ്മൾ ചെയ്ത് നോക്കിയാണ്. ഒരു എക്സ്പീരിമെൻ്റ് എന്നുള്ളതിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറേ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ മത്തപ്പൂ തരുത് കത്തിക്കണത് അങ്ങനെ കുറച്ച് പേർ കലാപരികളൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ബാക്കിയുള്ള കമ്പത്തിരി എടുത്ത് ചെയ്ത് നോക്കിയാണ്. പക്ഷേ നല്ല രസത്തിൽ തന്നെ നമ്മൾ ഇത്ര തന്നെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അത് കൃത്യമായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ മാക്സിമം കുട്ടികളെ മാറ്റി നിർത്തി ചെയ്യുക. അവരെ ഇതിൻ്റെ ഏഴിൽ തട്ടിപ്പിക്കാതിരിക്കുക. കുട്ടികളൊന്നും വീട്ടിൽ അനുകരിക്കരുത്. ഓക്കെ, ഇത് കത്തിക്കഴിഞ്ഞിട്ട് ടൈലൊന്നും പറ്റിയിട്ടില്ല. ടൈൽ ചെറുതായിട്ടൊന്നും കറ പിടിക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ. നമ്മൾ നോക്കിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞ ടൈൽ പിന്നെയും ഉപയോഗിക്കാമെന്നുള്ളൂ. ഒന്നുകൂടി തേച്ച് കഴിഞ്ഞിട്ടൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും അടുത്തുതന്നെ കാണാം. ഓക്കെ, ബൈ.